ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ് ക്യാമ്പസ് ട്രെൻഡ്സ്. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ടെക് വീഡിയോസ്, മൂവി സെക്ഷൻസ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ISL IPL വീഡിയോസ്, പിന്നെ അൺബോക്സിംഗ് വീഡിയോസ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ്, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും എല്ലാ പാക്കും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. സോ ഹായ് ഗായ്സ്, ക്യാമ്പസ് ട്രെൻഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഞാൻ പറയാൻ പോകുന്നത് ഉള്ള കാര്യം. ISL കുറിച്ച് തന്നെയാണ്, ISL താരങ്ങളെ കുറിച്ച് തന്നെയാണ്. ആ ഒരു താരങ്ങളുടെ കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം, ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക്, ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് ആ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കമന്റുകൾ, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വീഡിയോസിൽ പറയാൻ പോകുന്നത് 10 താരങ്ങളെ കുറിച്ചാണ്. 10 താരങ്ങൾ എന്ന് പറയുമ്പോൾ ISL ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഫോറിൻ താരങ്ങളിൽ 10 സ്ഥാനക്കാര് നമുക്ക് സംസാരിക്കാം. ആദ്യം 10-ാമനെ തന്നെ മോഡു സുഗു, മുംബൈ സിറ്റിയുടെ സൂപ്പർ താരം. ഇദ്ദേഹത്തിന്റെ വാല്യൂ 3.72 കോടിയാണ്. 9-ാമൻ മണ്ടി, ടീം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ATK അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, വാല്യൂ 3.93 കോടി. അടുത്തത് ഹൈദരാബാദ് FC സൂപ്പർ താരം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സൂപ്പർ താരം മാർസലിഞ്ഞോ. ഇദ്ദേഹത്തിന്റെ വാല്യൂ 3.93 കോടിയാണ്. മറ്റൊരാൾ താരമുണ്ട്, ATK കിടിലോ കിടിലം ഡേവിഡ് വില്യംസ്, മാർക്കറ്റ് വാല്യൂ 3.93 കോടി. അടുത്ത് FC ഗോവയുടെ കിടിലം, ഏറ്റവും മികച്ച പ്ലെയർ എഡു ബേഡിയ, ഇദ്ദേഹത്തിന്റെ വാല്യൂ 3.93 കോടി. അടുത്ത് ഹ്യൂഗോ ബോമസ്, നമ്മുടെ FC ഗോവയുടെ ഏറ്റവും മികച്ച പ്ലെയർ, 3.93 കോടി. അടുത്തത് മുംബൈ സിറ്റിയുടെ ഏറ്റവും മികച്ച സ്റ്റാർ സ്ട്രൈക്കർ മുഹമ്മദ് ദറാബി, 4.34 കോടിയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ. അടുത്തത് ആൻഡി കിയോ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമാണ്, 4.34 കോടി. അടുത്തത് ATK ഏറ്റവും മികച്ച ഒരു പ്ലെയർ ജാവി ഹെർണാണ്ടസ്, വാല്യൂ 4.34 കോടി. അടുത്തത് ഇപ്പോൾ ഈ അവസാന ISL വന്ന ഏറ്റവും മികച്ച പ്ലെയർ ATK അത്ലറ്റിക്കോ കൊൽക്കത്തയുടെ ഏറ്റവും മികച്ച സ്റ്റാർ സ്ട്രൈക്കർ റോയ് കൃഷ്ണ, എത്രയാണെന്ന് അറിയാമോ വാല്യൂ? 4.34 കോടി. ഇവരാണ് ISL ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ളവർ. അടുത്ത വർഷം ചിലപ്പോൾ ഇതൊക്കെ കടത്തി വെട്ടി പല താരങ്ങളും എത്തിയേക്കാം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലും ഒരുപക്ഷെ പലരും എത്തിയേക്കാം. സോ എന്തായാലും അടുത്ത വർഷത്തെ ട്രാൻസ്ഫർ മാർക്കറ്റുകൾ നമുക്ക് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ താരങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി ആർത്തു വിളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ ചങ്കുകളും മഞ്ഞപ്പടയിലെ ഈസ്റ്റ് ഗാലറി നമ്മൾ നിറയ്ക്കണം. സോ ഗൈസ്, വെയിറ്റ് ഫോർ ദ ISL. എന്തായാലും ഇനിയും കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകും. ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാലറിയിൽ നമുക്ക് ഒത്തുചേരാം. അതുവരെ സ്റ്റേ ട്യൂൺ.